ആച്ചോസ് വീഡിയോസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വളരെ ദുഃഖകരമായ ഒരു കഥയുമായിട്ടാണ്. കാരണം തൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ച തൻ്റെ പ്രാമുഖനും തൻ്റെ ഭർത്താവാകാൻ ആഗ്രഹിച്ച വ്യക്തിയും തന്നിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയി മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിച്ച പാവം റംസി എന്നൊരു പെൺകുട്ടിയുടെ ജീവിതകഥയുമായിട്ടാണ് കാച്ചൂസ് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എത്രമാത്രം എനിക്ക് ദുഃഖമുണ്ട് എന്നുള്ളത് എൻ്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന അതുപോലെ തന്നെ ഉള്ള ആ ദുഃഖം എന്നിലുമുണ്ട്. ഈ കാണുന്നവനാണ് ഹാരിസ്. ഈ ഹാരിസ് എന്ന് പറഞ്ഞ നരാധമനാണ് പാവം ആ പെൺകുട്ടിയെ വഴിപിഴിപ്പിച്ചതും തൻ്റെ ജീവിതത്തിൽ നിന്നും തള്ളിപ്പറഞ്ഞതും. തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് ഇവൻ മാത്രമല്ല ഇവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഇവൻ്റെ ഉമ്മ കൂടി ഇവൻ്റെ പക്ഷം ചേർന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സംഗതിയാണ്. പാവം ആ പെൺകുട്ടി തന്നിൽ എല്ലാം അർപ്പിച്ചു. തൻ്റെ സ്നേഹവും ജീവിതവും തൻ്റെ ശരീരവും മനസ്സും എല്ലാം ഈ ഹാരിസ് എന്ന വ്യക്തിയിൽ സമർപ്പിച്ചു. കാരണം പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയ സമയത്താണ് അവനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്നുള്ള ആ പരിചയം തൻ്റെ വീട്ടിലും അവൻ്റെ വീട്ടിലും എല്ലാവർക്കും അറിയുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ തന്നെ ആ ബന്ധം പുലർത്തുകയും ചെയ്തു. പക്ഷേ അവൻ തൻ്റെ ഒരു വർക്ക്ഷോപ്പിൻ്റെ പേരും പറഞ്ഞ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് പറഞ്ഞ് ഈ പെൺകുട്ടിയെ തഴയുകയായിരുന്നു. ഈ കാണുന്ന ഈ ഉമ്മ എന്ന വ്യക്തി, ഈ അമ്മ എന്ന ഒരു മാതാവ് ഇവർ ചെയ്ത വാക്കുകൾ വളരെ ദുരിതകരമായ വാക്കുകളായിരുന്നു. സംഭവം ഈ പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണമായ സംഭവം, അത് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാലും ഞാനും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സംഭവം എന്താണെന്നുള്ളത്. സംഭവം എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാലും ഞാനും അത് മറച്ചു വെച്ച് മറ്റൊരു വിവാഹത്തിന് ഞാൻ തയ്യാറാകുമെന്നാണ് ഈ അമ്മ പറഞ്ഞത്. ഒരു അമ്മക്ക് സംഭവിക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഈ കാണുന്നതാണ് ഈ പെൺകുട്ടിയുടെ ഉപ്പ പാവം. ഇവ തലയിൽ കൈ വെച്ച് പറയുന്നത് അക്ഷരം പ്രതി സംഭവിക്കും. കാരണം ഇവരൊക്കെ നഷ്ടപ്പെടുത്തി ഇവരുടെ സ്വന്തം മകളെയാണ്. ഈ സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഈ പിതാവിൻ്റെ രോദനം അത് ഈ ലോകം കേൾക്കുന്നുണ്ട്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഈ രോദനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പിതാവിൻ്റെ രോദനം ഈ കാണുന്ന ഹാരിസ് എന്ന് പറഞ്ഞ ഈ കൊടും ക്രൂരനായ വ്യക്തിയിലേക്ക് വെളിച്ചം ചൂണ്ടുകയാണ്. ഈ ഹാരിസ് എന്ന് പറഞ്ഞ വ്യക്തി എത്ര സമ്പന്നനായാലും എത്ര പൗരാണികമായ പ്രമാണിയായാലും ഈ സമൂഹം അദ്ദേഹത്തെ ഒരിക്കലും വെറുതെ വിടില്ല. കാരണം ഈ പറഞ്ഞ റംസി എന്ന് പറഞ്ഞ ആ പാവം പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അർത്ഥം അത് ഈ ലോകം അവനൊക്കെ മനസ്സിലാക്കി കൊടുക്കും തീർച്ച. കാരണം ഈ കാണുന്ന അവൻ്റെ കോളിംഗ് ക്ലാസ്സിലും അവൻ്റെ താടിയിലും മേശയിലും എല്ലാ കാര്യം നടക്കുന്നത് ഈ ചേതനയേറ്റ അവരുടെ ജീവച്ഛവമായ ഈ ശരീരത്തിലേക്ക് ഈ പറഞ്ഞ ഈ വ്യക്തിക്കോ ഇവൻ്റെ ഉമ്മാക്കോ ആർക്കും നോക്കാൻ കഴിയുകയില്ല. ഉത്തരം മുട്ടുന്ന സമയത്ത് എല്ലാവരും നിയമത്തിൻ്റെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും. തീർച്ച വരുത്തുക തന്നെ ചെയ്യും. അത് പ്രാമാണികമായ ചാനലുകൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന നമ്മുടെ ഈ പ്രസ്ഥാനമുണ്ടല്ലോ അത് തീർച്ചയായും ഇത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. കാരണം കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഈ ചിത്രങ്ങളിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം ഇനിയും ഒരു റംസിയും ഇനിയും ഒരു ഹാരിസും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് ഉണ്ടാവാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഉപസംഹരിക്കാം. കാരണം ഇനിയും ഒരു ഹാരിസും ഇനിയും ഒരു റംസിനെയും നമ്മുടെ മുന്നിൽ ഉണ്ടാവരുത്. റംസിനെയും ഹാരിസും മാത്രമല്ല ഈ പറഞ്ഞ ഹാരിസിൻ്റെ മാതാവ് അഥവാ ഉമ്മ എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ പോലത്തെ ആളും ഇനി നമ്മുടെ മുന്നിലുണ്ടാവാൻ പാടില്ല. കാരണം ഇത് വളരെ നമ്മുടെ സമൂഹത്തിന് കളങ്കമാണ്. ഇതുപോലത്തെ കളങ്കം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മളെല്ലാവരും ഇത് ഏറ്റെടുക്കണം. ഇത് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിത് പ്രചരിപ്പിക്കണം. പ്രചരിപ്പിച്ചാൽ മാത്രമേ ഓരോരുത്തരുടെ മനസ്സിലേക്കും ഓരോ ദുഷ്ടവ്യക്തികളുടെ മനസ്സിലേക്കും ഇത് തറച്ചു കയറുകയുള്ളൂ എന്ന വിശ്വാസത്താൽ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ജയ് ഹിന്ദ്.